ഹലോ എവ്രിവൺ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. നമ്മളിപ്പോൾ ഉള്ളത് ഹംപിയിലാണ്. ഹംപിയിലേക്ക് പോവുകയാണ്. ആക്ച്വലി ഞാനിപ്പോ ഹോസ്പിറ്റൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്നാണ് ഹംപിക്ക് പോകുന്നത്. നമ്മള് ഇവിടുന്ന് ഓട്ടോയ്ക്കാണ് പറയുന്നത്. വിശദമായ വിവരങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. അപ്പോ നമ്മള് ഹംപി ഓട്ടോയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരിടത്ത് പോകാൻ പറ്റത്തില്ല, ബിക്കോസ് കുറേ കിലോമീറ്റേഴ്സ് ഒക്കെ ഉണ്ട്. സോ നമ്മളിവിടെ ഓട്ടോയിൽ കയറിയിട്ടായിരിക്കും ഇന്ന് ഹംപി മൊത്തം കാണുന്നത്. പുറകെ 4 പേരുണ്ട്, ഞാൻ ഫ്രണ്ടിലിരിക്കുകയാണ്. സോ ലെറ്റ്സ് ഗോ. ആക്ച്വലി കുറേ നാളായി ഇങ്ങനെ ഓട്ടോയിലൊക്കെ യാത്ര ചെയ്തിട്ട്. സോ ഹംപി എന്ന് പറയുന്ന ചേട്ടൻ്റെ കൂടെയാണ് നമ്മൾ പോകുന്നത്. ചേട്ടൻ നമ്മളെ എല്ലാ സ്ഥലവും ഇന്ന് ഹംപിയിലെ കൊണ്ട് കാണിക്കും എന്നാണ് പറഞ്ഞത്. സോ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുവരുന്നത്. ഇതൊരു ലേക്ക് ആണ്. ഈ ലേക്കിന്റെ പേര് കമലാപൂർ എന്നാണ്. സോ അടിപൊളി സ്ഥലമാണ്. ഫുൾ കൾട്ടിവേഷൻ സ്ഥലങ്ങളാണ്, കരിമ്പ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് ഫുള്ള്. വഴിയൊക്കെ നല്ല അടിപൊളിയാണ്, ഹിസ്റ്റോറിക് ടച്ച് വരുന്നുണ്ട്. അങ്ങ് അകലെ നിങ്ങൾക്ക് മലയൊക്കെ കാണാം. സോ ലെറ്റ്സ് ഗോ. ആക്ച്വലി നമ്മളിപ്പം കമലാപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിർത്തിയേക്കാണ്. ഇവിടെ ചെറിയ ഡ്രിസ്ലിംഗ് ഉണ്ട്. അടിപൊളി നല്ല റിയൽ വില്ലേജ് ഏരിയ ആണ്. നമ്മൾ ATMൽ പൈസ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാവിലെ വന്നിട്ട് റെഡിയായി. അവിടെ നല്ല വാഷ്റൂം ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ പേ ആൻഡ് യൂസ് വാഷ്റൂം ആണ് നല്ലത് റെയിൽവേ സ്റ്റേഷനിൽ. ബാക്കി എല്ലാ റെയിൽവേ സ്റ്റേഷനിലെ പോലെ അത്ര വൃത്തിയില്ലാത്ത ഒരു വാഷ്റൂം ഒക്കെ ആയിരുന്നു അവിടെ. സോ എമൗണ്ട് കൊടുത്തിട്ടുള്ള വാഷ്റൂമിൽ നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും കയറുക. പിന്നെ നമ്മൾ എപ്പോഴും ഇവിടുത്തെ ഒരു ലോക്കൽ ഗൈഡിനെ കൂടെ കൊണ്ടുവന്നായിരിക്കും നല്ലത്, ബിക്കോസ് നമുക്ക് ആ സ്ഥലങ്ങളെല്ലാം നന്നായി കാണാൻ പറ്റും. അവർ നമ്മളെ എല്ലായിടത്തും കൊണ്ടുപോകും. സോ നമ്മൾ എന്തായാലും ഈ ചേട്ടൻ്റെ കൂടെ സ്വാമി ചേട്ടൻ്റെ കൂടെ ഇന്ന് ഹംപിയും അതേപോലെ തന്നെ മങ്കി ടെമ്പിളും ഒക്കെ കാണുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറി. ഇവിടെ അതായത് ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട്, ഗീ ഒക്കെ ഒഴിച്ച്. ആൻഡ് നമുക്ക് ഇവിടെ പോയി ഫുഡ് കഴിക്കാം. സോ ഇവിടെ ഈ ചേട്ടൻ ഭയങ്കര ബിസിയാണ് മസാല ദോശ ഉണ്ടാക്കുന്നതില്. നല്ല രസമുണ്ട് ഇവരിങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നത് കാണാൻ. അടിപൊളി. ഇവിടെ ഇതിന്റെ എന്തോ ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയാ, ആൾക്കാരിങ്ങനെ നടന്നു പോകുന്ന ജാഥ പോകുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് വേർഡ് കിട്ടിയില്ല. ഇന്ന് ഈദല്ലേ, എല്ലാവർക്കും ഈദ് ആശംസകൾ. സോ ഞങ്ങൾ പൂരിയാണ് ഓർഡർ ചെയ്തത്. 4 പൂരിയും 2 ചമ്മന്തിയും കറിയും 30 rupees. അതിലും മസാല ദോശയുണ്ടോ? ഇങ്ങനെ പാറയൊക്കെ ഇങ്ങനെ വെട്ടുന്ന സ്ഥലമാണ്. നല്ല രസമുണ്ട് കാണാൻ. ഫുൾ മലയിക്കൂടെ മൊത്തം കല്ലുകളാണ്. അടിപൊളി. ഇവിടെ നല്ലൊരു അടിപൊളി വലിയൊരു പാലമുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു റിവറിന്റെ മണ്ടേ കൂടെയാണ്. സോ ബ്യൂട്ടിഫുൾ. ഇവിടെ ഇങ്ങനെ മെയ്സൊക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പൊക്കെ ഉണ്ട്. നമ്മൾ ഫൈനലി നമ്മുടെ ആനന്ദ മൂവിയിലെ നമ്മൾ എല്ലാവരും കണ്ട ആ മങ്കി ടെമ്പിൾ അതായത് ഹനുമാൻ ടെമ്പിളിന്റെ അവിടെ എത്തിയിരിക്കുകയാണ്.
നമ്മള് ഇവിടെ നിന്ന് മേളിലേക്ക് നടന്നു പോണം. ഇവിടെ എന്തോ ഫെസ്റ്റിവൽ ഒക്കെ നടക്കുന്നുണ്ട്. ഇത് കണ്ടോ, മറ്റേ അമ്പലത്തിലെ കൊടിയൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട്, മറ്റേ ഓറഞ്ച് കളറിലുള്ളത്. അപ്പോ ഇതിന്റെ മുകളിൽ പോയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകള് കാണാം. നമ്മള് വന്ന വണ്ടി അവിടെയാണ്. നമ്മള് വണ്ടിയിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആ ചേട്ടനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ എന്തായാലും പോവാണ്. നമുക്ക് നടന്നു പോവാം. ഈ സൈഡിൽ കൂടെ എല്ലാ ഈ അമ്പലത്തിലേക്കുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ്. മറ്റേ പൂജയ്ക്കുള്ള തേങ്ങയും കുറെ സാധനങ്ങളൊക്കെ അവര് നമുക്ക് കൊണ്ടെത്തുന്നു. പക്ഷേ നമ്മളതൊന്നും ചെയ്യുന്നില്ലല്ലോ, സോ ഞങ്ങൾ അതൊന്നും വാങ്ങിയിട്ടില്ല. കുറെ സാധനങ്ങളുണ്ട്. അതിൽ നിന്ന് കണ്ടപ്പോ ഒരു റിച്ച് ലുക്ക് തോന്നി. എല്ലാവരും അവനോട് തേങ്ങയൊക്കെ വേണമെന്ന് ചോദിക്കാൻ. എന്നെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിച്ചച്ചട്ടി എടുത്ത ആൾക്കാരെ പോലെ തോന്നുന്നു. അതുകൊണ്ടാ തോന്നുന്നു, ആരും ഒന്നും ചോദിക്കുന്നില്ല വേണോന്ന്. ആക്ച്വലി ഈ വഴി കുറച്ച് വരെ വണ്ടി കയറി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. എത്ര 384 സ്റ്റെപ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ ഒരു ടെമ്പിളിന്റെ മേളിൽ വരെ. നമുക്ക് സ്പീഡ് നടക്കാം, ബിക്കോസ് മഴ ചെറുതായിട്ട് തൂളുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ എന്തോ ഹനുമാന്റെ എന്തോ ഒരു സംഭവമൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലായിടത്തും മറ്റേ നമ്മുടെ ഈ ഓറഞ്ച് കൊടി കാണാം. സോ നമുക്ക് കയറി കയറി പോവാ എന്തായാലും. സോ നമ്മളെന്തായാലും ഇങ്ങനെ നടന്ന് നടന്ന് പോണം. ആക്ച്വലി ഇപ്പൊ മഴ പെയ്യാതെ മേളിൽ മറ്റേ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. മറ്റേ മൂവി നമ്മള് കാണുമ്പോ ഈ സംഭവം ഒന്നും ഇല്ലല്ലോ, സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മള് ചാമുണ്ടി ഹിൽസിൽ കണ്ട പോലെ തന്നെ ഇവിടെ ഇങ്ങനെ സംഭവങ്ങൾ മറ്റേ പൂജ ചെയ്ത് കയറി കയറി പോകുന്ന സെറ്റപ്പൊക്കെ ഉണ്ട്. അടിപൊളിയാട്ടോ. നമ്മളിത് ഇങ്ങനെ കയറി കയറി പോണം. കുറച്ചുണ്ട്, പക്ഷെ പെട്ടെന്ന് കയറാൻ പറ്റുന്നുണ്ട്. അത്ര വലിയ മടുപ്പ് വന്നില്ല. കുറച്ച് ഒരു കിതക്കലുണ്ട്, ബിക്കോസ് ഞാൻ വീഡിയോ എടുത്തോണ്ട് സംസാരിച്ചുകൊണ്ടാണ് ഇത് കയറുന്നത്. അതുകൊണ്ടാണ് അത്യാവശ്യം ഇപ്പൊ നല്ല തിരക്കുണ്ട്. ഇന്നലെയൊക്കെ ഇവിടെ 10,000 പേര് വന്നെന്നാണ് പറഞ്ഞത്. നമ്മളിങ്ങനെ കയറി കയറി വന്നപ്പോ വേറെ ചെറിയൊരു സ്പോട്ടിലെത്തി. ഇവിടെ ചെറിയ വ്യൂ ഉണ്ട്. മേളിൽ ചെന്ന് കഴിയുമ്പോ ഇതിലും അടിപൊളി വ്യൂ ആണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ആക്ച്വലി അതേ ആൾക്കാര് മറ്റേ ജയ് ശ്രീറാം എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്, ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഫുള്ള് കുരങ്ങന്മാരാണ്. ഇത് കണ്ടോളൂ, നമ്മുടെ സിംഹവാലൻ കുരങ്ങുണ്ട് രണ്ടെണ്ണം. ലൈൻ ടീൽഡ് മക്വീക്ക് അങ്ങോട്ട് ഫുൾ കാണാതിരിക്കും. എന്തായാലും ഇത് ഫുൾ നമുക്ക് കയറി കയറി കാണാൻ പോവാൻ. മുഴുവൻ കുരങ്ങന്മാരാണ്. സോ ഭയങ്കര സീനാണ്. ഇപ്പൊ നോക്കിയും കണ്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റൂ. നമ്മൾ കയറിപ്പോ. വെച്ചിട്ടാണ് നമ്മുടെ ആനന്ദ മൂവിയിൽ ദിയയും അക്ഷയും കുപ്പിയൊക്കെ നിന്നിട്ട് ദിയ റോക്കറ്റ് പോലെ ഓടിപ്പോകുന്ന ആ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ മൂവി കണ്ടവർക്കൊക്കെ മനസ്സിലാവും. അതിന് ഇവിടെ ഇങ്ങനെ ഓടിപ്പോയവര് മടുത്തത്. അതെ, അതുപോലെ അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഏരിയ ഫുൾ കാണാം. കിടുലോളസ്കി. എന്തായാലും ഇതുവഴി നമുക്ക് കുറെ പോകേണ്ടി വരും. നല്ല രസമാണ്. എന്റെ അടിയിൽ കൂടി കുഞ്ഞു തലയെ കിടിക്കും. എനിക്ക് പ്രത്യേകിച്ച് കുറെ കുഞ്ഞുണ്ടി വരും ഹൈറ്റുള്ളവന്ന്. നമ്മൾ ഏകദേശം എത്താറായി. ഫ്രണ്ട്സ് അവള് 300 എന്നാണ് പറഞ്ഞെങ്കിലും 500 അബോവ് സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ, 300 ഒന്നും അല്ല. നല്ല വ്യൂ ആട്ടോ ഇവിടെ കഴിഞ്ഞാൽ. നമ്മള് അങ്ങനെ ഹനുമാൻ ടെമ്പിളിന്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഫ്രണ്ട്സ് ഇവര് മടുത്തു എന്ന് തോന്നുന്നു. കൊള്ള അടിപൊളി. ആനന്ദ മൂവി കണ്ടപ്പോ തൊട്ട് തുടങ്ങിയൊരു ആഗ്രഹമാണ് ഇവിടെ വരണമെന്നും എന്തെങ്കിലും വരണമെന്നൊരു ആഗ്രഹം. പക്ഷെ എനിക്ക് ആഗ്രഹം ഇവിടെ നടന്നു കിട്ടി. ആക്ച്വലി ദൈവത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും എനിക്കിപ്പോ പോവാൻ പറ്റുന്നുണ്ട്.
താങ്ക് യു ലോർഡ് ജീസസ്. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുള്ള വ്യൂ ഉണ്ടല്ലോ, എന്റെ പൊന്നോ, മാരകം, ഒരു രക്ഷയില്ല. കിട്ടു ഇതാണ് ടെമ്പിൾ. അതേപോലെ തന്നെ ഇവിടെ എന്തോ മരത്തിലൊക്കെ മറ്റേ ആഗ്രഹമൊക്കെ സാധിക്കാനും കല്യാണമൊക്കെ നടക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നു. എല്ലാം കെട്ടി കെട്ടി വെക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ ഈ ഒരു വഴിപാടെന്ന് പറയുന്ന തേങ്ങയാന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ അടിച്ചു പൊട്ടിക്കുന്ന സംഭവമാണ്. ഇവിടെ കിടപ്പുണ്ട്. എല്ലാവരും അവിടെ ഇങ്ങനെ പൊട്ടിക്കുന്നൊക്കെയുണ്ട്, പൊട്ടിച്ചവിടെ വെക്കുന്നുണ്ട്. വലിയൊരു മണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം. മേളയിലും നമുക്ക് കയറാം. ഇതാന്ന് തോന്നുന്നു ഏറ്റവും ടോപ്പ് ഇതിന്റെ. ഇവിടെ നല്ല അടിപൊളി വ്യൂ കാണും. Anyway, let's go and see. വലിയ കുഴിയുണ്ട്. അടിപൊളി വൈബാണ്. തകർത്തു. ഇവിടെ ഏത് സൈഡിൽ നോക്കിയാലും നല്ല അപാര വ്യൂ ആണ്. നല്ല കാറ്റുണ്ട്. കിഡുലോളസ്കിയാണ്. അതായത് മറ്റേ അമ്പലത്തിൽ കയറുമ്പോ ഇടുന്ന ആ ഒരു ഓറഞ്ച് കാവി നിറത്തിലുള്ള ഒരു ഷോളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓ മൈ ഗോഡ്, എന്ത് ഭംഗിയാലേ കാണാൻ. എത്ര വർഷം മുമ്പുള്ള നിർമ്മിതിയായിരിക്കും ഇതൊക്കെ. ഇപ്പോഴും ഇതേപോലെ തന്നെ അവര് കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ. ഇവിടെ ഫുള്ളി മല ചുറ്റും പാറകളാണ്. ഇത് മലകൾക്കൊക്കെ പ്രത്യേകത, കല്ലിങ്ങനെ കൊത്തി പൊട്ടിച്ചിട്ടേക്കുന്ന പോലെയുണ്ട്. നല്ല കാറ്റാണ്. ഈവനിങ് ടൈമിലൊക്കെ വന്നിരിക്കാൻ പൊളിയായിരിക്കും. ആക്ച്വലി ഇപ്പോ ഇത്തേ സമയമാണേലും രാവിലെ ഒരു 10 o'clock ആയതുള്ളൂ. അപ്പോഴും വൈബാണ്. ഈവനിങ് ടൈമിലൊക്കെ നല്ല കാറ്റായിരിക്കും. ബട്ട് ഇവിടുത്തെ മോസ്റ്റ് ഓഫ് ദി ടെമ്പിൾസ് ഈവനിങ് 5 p.m. ഉള്ളൂ. എന്താണെന്ന് അറിയില്ല. നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഒരു ചെമ്പകപ്പൂവിന്റെ മരമാണെന്ന് തോന്നുന്നു അവിടെ നിപ്പുണ്ട്. ഇവിടെയും പൊളി വൈബാണ്. വാ, ഈ സൈഡിലേക്കൊക്കെ നോക്കിയാ കിടു പ്ലേസ്. ഇവിടെ ഒരു ചെറിയൊരു കുളം പോലത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്, വെള്ളം സ്റ്റോർ ചെയ്തേക്കുന്നെ. എന്നാലും കിടു. കാറ്റാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോ കേൾക്കാൻ പറ്റില്ലായിരിക്കും. ബട്ട് ഇറ്റ്സ് സോ ഗുഡ്. ഒരാളിവിടെ പൊരിഞ്ഞ ഫോട്ടോ എടുപ്പാണ്. അങ്ങനെ നമ്മള് മങ്കി ടെമ്പിൾ, ദാറ്റ് മീൻസ് ഹനുമാൻ ടെമ്പിൾ ഇൻ ഹംപിയിലെ ഈ ഒരു ടെമ്പിളിനോട് യാത്ര പറഞ്ഞ് നമ്മളിനി അടുത്ത് എങ്ങോട്ടാണ് പോലെ, എങ്ങോട്ടോ അല്ലെ, ഹംപിയുടെ അടുത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ. ഹോപ്പ് യു ലൈക്ക് ദിസ് മങ്കി ടെമ്പിൾ വ്ളോഗ്. അപ്പോ തീർച്ചയായും നിങ്ങൾ ഇവിടെ വരിക. ആനന്ദ മൂവിയുടെ മെമ്മറീസ് പ്ലസ് ഒരുപാട് നല്ല വ്യൂവും കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പൊ ഹംപി കാഴ്ചകൾ അവസാനിക്കുന്നില്ല. യു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് സി ഓൾ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.